നമ്മുടെ ഐഫോണിലെ ചെങ്ങായിമാരൊക്കെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്ന സമയത്ത് അവരുടെ സ്റ്റോറി കാണാനായിട്ട് സാധിക്കുന്നത് ഇതുപോലെ റൗണ്ട് ഒരു ഷേപ്പിലായിരിക്കും. എഡ്ജസ് ഒക്കെ കാണാനായിട്ട് കൃത്യം റൗണ്ട് ഒരു ഷേപ്പിലായിരിക്കും. എന്നാൽ നമ്മൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്ത് സ്റ്റോറി ഇടുന്ന സമയത്തോ കൃത്യം റെക്ടാംഗിൾ ഷേപ്പിലാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വരുന്നത്. അവരുടെ സ്റ്റോറി ഐഫോൺ ഇടുന്ന സ്റ്റോറി കാണാൻ കുറച്ചും കൂടെ ഭംഗിയാണ് ആൻഡ്രോയിഡിനെക്കാളും, കുറച്ചും കൂടെ ഭംഗിയാണ് ഐഫോണിലുള്ള സ്റ്റോറി കാണാനായിട്ട്. സോ ഇതുപോലുള്ള റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീളും നോക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, ഇല്ലീഗൽ ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഇൻസ്റ്റാഗ്രാം തന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. സോ ഒട്ടു സമയങ്ങളിലാണ് നമുക്ക് നേരെ വീട്ടിലേക്ക് എടുക്കാം. ഇതുപോലുള്ള അടിപൊളി ബാക്ക്ഗ്രൗണ്ടും കളർ ഗ്രേഡിയന്റും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കർവ്ഡ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. സോ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാക്കും, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു കർവ്ഡ് ഇമേജിന്റെ പാക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ആ പാക്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. പാസ്വേഡ് വേണ്ടി വരും അത് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ആ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലേ അത് ആ പാക്ക് എടുക്കാനുള്ള പാസ്വേഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമുണ്ട്, ZRKV എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ZRKV ഡൗൺലോഡ് ഫോൾഡർ കയറിയിട്ട് നമുക്ക് നേരെ ആയി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത പാക്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യാറെന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ പറയുന്ന പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് സാധനം എക്സ്ട്രാക്ട് ചെയ്ത് വരും. 30 PNG ഇമേജാണ് ഞാൻ ആ പാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് നേരെ ഏത് സ്റ്റോറിയാണ് വെക്കേണ്ടത്, ഏത് ഫയലാണ് നിങ്ങൾക്ക് സ്റ്റോറിയാക്കി വെക്കേണ്ടത് വെച്ചാൽ ആ ഫയൽ നേരെ നമ്മളെ സ്റ്റോറിയിലേക്ക് ആഡ് ചെയ്യാം. എനിക്ക് ഒരു റീലാണ് ആഡ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ മെൻഷൻഡ് സ്റ്റോറീസ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ശേഷം നേരെ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് സൂമിങ് ചെയ്യാം. നമ്മൾ കിട്ടിയ ഫയൽ കുറച്ചൊരു വൃത്തിക്ക് സൂമിങ് ചെയ്യാം, മുഴുവനായിട്ട് എടുക്കാതെ അത്യാവശ്യം സൂം ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ നേരെ പുറത്തുനിന്നൊരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യാനായി നമ്മൾ നേരത്തെ ഡൗൺലോഡ് വെച്ചാൽ ഫയലിൽ ഇമ്പോർട്ട് ചെയ്യണം. അതിന് മുകളിലുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നേരത്തെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മാച്ച് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കൃത്യമായിട്ട് സൂം ചെയ്യുക. നമ്മൾ നേരത്തെ സൂം ചെയ്ത് വെച്ച ഫയലിൻ്റെ കൃത്യമായി എഡ്ജും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പോവാതെ കൃത്യമായിട്ട് സൂം ചെയ്തിട്ട് വെക്കുക. ഇപ്പോൾ നമ്മുടെ സ്റ്റോറിയുടെ എഡ്ജും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാണ് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കർവ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഐഫോണിലൊക്കെ എടുത്ത അതേ ഒരു ഇമ്പാക്റ്റ് ആണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോറിയിൽ വന്നിട്ടുള്ളത്. ഇതുപോലെ കുറേ ഇമേജസും കാര്യങ്ങളൊക്കെ കർവ്ഡ് ഇമേജസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ പാക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കളർ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമല്ല അടിപൊളി കിടിലൻ ഇമേജുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറേ ഇമേജുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു പാക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ ടെക് റിലേറ്റഡ് കണ്ടന്റുകൾക്കായി ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓൾ നോട്ടിഫിക്കേഷൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നതാണ്.